ഹലോ ഹലോ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒന്നാം പാദവാർഷിക പരീക്ഷ 2023-24 വർഷത്തെ 4ാം ക്ലാസ് അറബിക്കിന്റെ ഒന്നാം പാദവാർഷിക പരീക്ഷ ചോദ്യ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ കുറച്ച് വൈകി, എന്നാലും എന്താണ് നിങ്ങൾക്ക് അതിന്റെ ആൻസറുകൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ കേട്ടോ മക്കളെ. അപ്പൊ നമുക്ക് നോക്കിയാലോ, 5 പ്രവർത്തനങ്ങളാണ്, അല്ല 6 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ നിങ്ങൾ നിർബന്ധമായി ഉത്തരം ചെയ്യേണ്ടതായിരുന്നു. അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇസ്തൈഖല ദാനിഷ് മിനൽ നൗമി മുബക്കിറൻ, ദാനിഷ് ഉറക്കത്തിന് നേരത്തെ എണീറ്റു. തദക്കർ അഹമ്മിയത്ത് ഹാദലിയവും, ഈ ദിവസത്തിന്റെ പ്രാധാന്യവനും ഓർത്തു. ഖറജ ഇലൽ മദ്രസത്തി മഅൽ അസ്തിഖ, കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ പോയി. ദുഖൽ ജറസ്, ബെല്ലടിച്ചു. വജ്തമഅത്തുല്ല, കുട്ടികൾ ഒരുമിച്ച് കൂടി. ഫി സാഹത്തിൽ മദ്രസ, സ്കൂൾ മുറ്റത്ത്. ലി ത്വാബൂർ സബാഹ, അസംബ്ലിക്ക് വേണ്ടി ഒരുമിച്ച് കൂടി. ഖതബ നാദറുൽ മദ്രസ, നാദുൽ മദ്രസ പ്രസംഗിച്ചു. അൻ താരിഖ് ഇസ്തിക്ലാലിൽ ഹിന്ദ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച്. അറഫത്തിൽ മുദരിസത്തു ജാൻസി, ജാൻസി ടീച്ചർ അവതരിപ്പിച്ചു, അല്ലെങ്കിൽ പരിചയപ്പെടുത്തി. അൻ സുഅമാഇൽ ഹിന്ദ്, ഇന്ത്യയുടെ നേതാക്കന്മാരെ കുറിച്ച്. മിസ്ല മഹാത്മാഗാന്ധി, ഗാന്ധി, ഗാന്ധിയെ പോലുള്ള, ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള, അബുൽ കലാം ആസാദ് വഗൈരഹിം, അതല്ലാത്ത ആളുകളെയെല്ലാം ആര് പരിചയപ്പെടുത്തി? ജാൻസി ടീച്ചർ പരിചയപ്പെടുത്തി എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ചോദ്യം? പാരഗ്രാഫ് മനസ്സിലായല്ലോ. ഐൻ ഇജ്തമഅത്തുല്ല, കുട്ടികൾ എവിടെയാണ് ഒരുമിച്ച് കൂടിയത്? എവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് പറഞ്ഞത്? ഫി സാഹത്തുൽ മദ്രസ എന്നതാണ് ഉത്തരം വരിക. മനസ്സിലായോ? മൻ ഖതബ ഫി ത്വാബൂർ സബാഹ്, അസംബ്ലിയിൽ സംസാരിച്ചത്, ഖിത്ബ് എന്ന ഖുതുബ നടത്തിയത് ആരാണ്? ഖതബ നാദുറുൽ മദ്രസ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, മൻ ജറ മത്താ ജറ ത്വാബൂർ സബാഹ്, ത്വാബൂർ സബാഹ് എപ്പോഴാണ് നടന്നത് എന്നത്? യൗമുൽ ഇസ്തിഖ്ലാൽ ദിവസം അല്ലേ. അപ്പോ യൗമുൽ ഇസ്തിഖ്ലാൽ എന്നാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ആ വാക്ക് നേർക്ക് നേരെ ഇവിടെ ഇല്ല, ഞാനത് കാണിച്ചു തരാം. അങ്ങനെ യൗമുൽ ഇസ്തിഖ്ലാൽ എന്ന് എഴുതുകയാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പോ പിന്നെ നാലാമത്തെ ചോദ്യം, അറഫത്തുൽ മുദരിസത്തു ജാൻസി, ജാൻസി ടീച്ചർ പരിചയപ്പെടുത്തി. അൻ ആരെ കുറിച്ച്? കുത്താബ് അൽ ഹിന്ദ്, ഇന്ത്യൻ എഴുത്തുകാരെ കുറിച്ച്. ഉദബ അൽ ഹിന്ദ്, ഇന്ത്യൻ സാഹിത്യകാരന്മാരെ കുറിച്ച്. സുഅമാ ഉൽ ഹിന്ദ്, ഇന്ത്യൻ നേതാക്കളെ കുറിച്ച്. നേതാക്കളെ കുറിച്ച് എന്നല്ലേ, സുഅമാ ഉൽ ഹിന്ദ് അല്ലെ. അപ്പോ ഇതാണ് ഉത്തരം വരിക. പിന്നെ ഇസ്തൈഖല ദാനിഷ് മിനൽ നൗം, ദാനിഷ് ഉറക്കത്ത് എണീറ്റു. മുതാഖിറം, വൈകിട്ട്. മുബക്കിറം, നേരത്തെ. നേരത്തെ ആണല്ലോ എണീറ്റത് അല്ലെ. ഓക്കെ, പിന്നെ ഇത് കണ്ടോ, www.arabiceduweb.in. ഇത് നിങ്ങൾക്ക് അറബി ഭാഷാ പഠനത്തിന് ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ സന്ദർശിച്ചു നോക്കുക വെബ്സൈറ്റ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഏത് കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ നോട്ട്സ്, ആക്ടിവിറ്റീസ് എല്ലാം ഈ വെബ്സൈറ്റിൽ കിട്ടും. നിങ്ങൾക്കും നിങ്ങളുടെ കാക്കമാർക്കും താത്തമാർക്കും എല്ലാവർക്കും ഉണ്ട്. 1 മുതൽ 12 വരെ അറബി പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്നു. അതുപോലെ തന്നെ അറബിക് എജു വെബ് എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അറബിക് എജു വെബ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, പിന്നെ വഫിൽ യൗമി താലി, രണ്ടാമത്തെ ദിവസം. ജറത്ത് ഫിൽ മദ്ര സത്യം മുസാബഖത്തു തൽബീൻ, സ്കൂളിൽ എന്താണ് കളർ കൊടുക്കൽ മത്സരം നടന്നു. ബാദൽ മുസാബഖ, മത്സരത്തിന് ശേഷം. ജറൽ ഹിവാർ, ഹിവാർ നടന്നു. ബൈന ഡാനിഷ് വ സ്വദീഖിഹി ഷാജി, ഡാനിഷും അവന്റെ കൂട്ടുകാരൻ ഷാജിയും തമ്മിൽ ഒരു ഹിവാർ നടന്നു. എന്താ ഹിവാർ? ഡാനിഷ് പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഇവിടെ മറുപടി എന്തായിരിക്കും? വാലൈക്കും അസ്സലാം, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഡാനിഷ് ചോദിച്ചു, ഹൽ തുഴത്തീനി ഉൽബത്തൽ അൽവാൻ, എന്താണ് ഈ, എനിക്ക് നീ കളർ ബോക്സ് തരുമോ എന്ന് ഡാനിഷ് ചോദിച്ചു. ആരിഷ്? ഡാനിഷ് ചോദിച്ചു. അപ്പൊ ഷാജി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് ഇതിൽ ഏതാ വരിക?
വിൽബത്ത്, കളർ ബോക്സ്, അമീൻ, അമീൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ, ലാ എന്ന് വെച്ചാൽ ഇല്ല, വാഹിദൻ ഒന്ന്. എന്തായിരിക്കും വരിക? ഇല്ല എന്നായിരിക്കും ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ ലാ ആണ് അവിടെ വരിക, ഇവിടെ വരിക. പിന്നെ അപ്പൊ ലിമ എന്തുകൊണ്ട്, എന്തുകൊണ്ട് തരില്ല എന്ന് ചോദിച്ചപ്പോ ഷാജി പറഞ്ഞു ലസ്തു ബി സാഹിബിഹ, ഞാനല്ല അതിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു. അവിടെ ആയിഷ ചോദിച്ചു ലിമൻ ഹാദിഹി, ഇതാരുടെയാണ്, ഇതാരുടെയാണ്? അപ്പൊ ഹാദിഹി ഇത് ഡാഷ് അഹി, എന്റെ സഹോദരന്റെ ബോക്സ് ആണ് അല്ലേ. ബോക്സ് എന്നുള്ളതിന് വാക്കേതാ ഉൽബത്ത് അഹി എന്നാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോ ജാനി ചോദിച്ചു ഹാത്തി തരുവോ മിൻഹ, അതിൽ നിന്ന് ഒരെണ്ണം അങ്ങ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരെണ്ണം എന്ന് വാക്ക് ഏതാണ്? വാഹിദൻ എന്നാണ്. വാഹിദൻ മിൻഹ. അപ്പൊ ഷാജി പറഞ്ഞു ലാ യാ സദീഖി, ഇല്ല തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡാനിഷ് പറഞ്ഞു അനന്ത നീ ആരാണ്? നീ സത്യസന്ധ, നമ്മൾ പഠിച്ച പാടില്ലേ അതല്ലേ, അനന്ത അമീൻ, നീ സത്യസന്ധനാണ്, അതാണ് ഇവിടെ വരിക. ഓക്കെ, ഇങ്ങനെയാണ് ഹിവാറ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടിരുന്നത്. അതിന്റെ മുഴുവൻ രൂപം തങ്ങനെ ഇരിക്കും. നമ്പർ കൊടുത്തത് ഈ നമ്പർ ഇവിടെ വരും, ഈ നമ്പർ ഇവിടെ വരും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ വൈകിട്ട് ഡാനിഷ് കൂട്ടുകാരോടൊപ്പം വയലിലേക്ക് പോയി. റാഹുന മനാലിറങ്ങ അവിടെ ധാരാളം കാഴ്ചകൾ കണ്ടു. മുഖ്യമലിൽ മൗദൂമനുഷ്യത്, ഈ കാഴ്ചകളെ കുറിച്ചുള്ള കവിത പൂരിപ്പിക്കാൻ. ഇവിടെ നോക്കൂ, ഹക്കുലുൻ അജ്മൽ മനോഹരമായ വയൽ, ഋഷ്ബുൻ അഹ്ദർ പച്ച പുല്ലുകൾ, ഡാഷ് അത്തുവൽ നല്ല നീളമുള്ള എന്തോ ഒരു സാധനമായിരുന്നു. അത് ഇവിടെ നിർത്തി എഴുതണം. ഏതാന്ന് പറയും നീളമുള്ളത് ഏതായിരിക്കും? ഇതില് തവക്കുലു തിന്നുന്നു, സഹർ പുഷ്പം, ഫർഹ് കുരുവി കിളിക്കുഞ്ഞ്, ഷജർ മരം, ബുൽബുൽ എന്താണ് കുയിൽ, ഏതാ വരിക നല്ല നീളം? അപ്പൊ ഷെജർ, ഷെജറുൻ അത്തുവൽ എന്നാണ് വരിക. സമറുൻ അസ്വർ നീല നിറത്തിലുള്ള പഴം, ഹറസുൻ നസവർ ചെറിയ ചെടി, ഡാഷ് അഹ്മർ ചുവന്ന എന്താ വരിക? സഹർ പൂവല്ലേ, അതെ. പിന്നെ യുതഇമു തൊയ്റൻ തൊയറ് ഭക്ഷിപ്പിക്കുന്നു, യഫറഹു സന്തോഷിക്കുന്നു ആര്? ഭക്ഷണം കിട്ടി ആര് സന്തോഷിക്കും? ഫർഹ് കിളിക്കുഞ്ഞ് അല്ലെ. പിന്നെ യഷ്തു പാടുന്നു, ആരാ പാടുന്ന? ബുൽബുൽ. അപ്പൊ യഷ്തു ബുൽബുൽ, എൻബഹു കൽബുൻ പട്ടി കുരയ്ക്കുന്നു. പിന്നെയോ ഡാഷ് ബക്കറത്തുൻ, ബക്കറത്ത് എന്ത് ചെയ്യുന്നു? തിന്നുന്നു അല്ലെ. തഅക്കുലു ബക്കറത്തുൻ. പിന്നെയോ തർക്കുസു ബത്ത, താറാവ് ഡാൻസ് ചെയ്യുന്നു. മാ അജ്മലഹ, എത്ര ബന്ധു ഭംഗി. മാ അഹ്ലഹ, എന്ത് മനോഹരം. ഓക്കെ, അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്. അതിനെ മുഴുവൻ ഇതെങ്ങനെ നമ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് സാർ, കണ്ടോ. ഇതുപോലെയാണ് ഈ നമ്പർ ഓരോന്ന് അതിന്റെ സ്ഥാനത്ത് വരണം. ഓക്കെ, പിന്നെ നാലാമത്തെ ലൈലൻ അഹല ദാനിഷ ദഫ്തറ സൂരി, രാത്രി ഡാനിഷ് സചിത്ര നോട്ട് പുസ്തകം കൊടുത്തു. അൽസഖ ഫിഹ സൂറ മുഖ്തലിഫ, അവിടെ കുറെ ചിത്രങ്ങൾ ഒടിച്ചു. ഹയ്യാൻ ഉസാഴിദു, ആ ചിത്രങ്ങൾക്കടിയിൽ സെന്റൻസുകൾ എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഏതാ വരിക? കോഴി. കോഴി കൂടിന്റെ മുകളിൽ നിൽക്കുന്നു. കോഴി എന്നുള്ള വാക്ക് തപ്പിക്ക് ഏതാ പറയും? ദജാജ അല്ലേ. അപ്പോ തഖൂമു ദജാജ അലൽ ഹും എന്ന് ഇവിടെ എഴുതാം. ഓക്കെ, പിന്നെ അത് ട്രെയിൻ. ട്രെയിൻ എന്താ പറയാ നമ്മള്? ഖിതാർ. ഖിതാർ തപ്പി നോക്കിയതൊരു യസീറുൽ ഖിതാറു അല സിക്കത്തുൽ ഹദീദ്, അത് ഇവിടെ വരും. ഓക്കെ, പിന്നെ ഏതാണ് ഇവിടെ? അമീൻ അല്ല, റായിലെ റായിയാണ് ആട്ടിടയൻ. ആട്ടിടയൻ എന്നുള്ള റായി എവിടെ? തഖൂമു റായി അമാമൽ ബർദ്, ആട് ആട്ടിൻകൂടിന്റെ മുമ്പിൽ റായി നിൽക്കുന്നു. ഇതെവിടെ വരും? ഇവിടെ വരും. മനസ്സിലായോ? പിന്നെ ഇത് ഫറാഷത്ത് അല്ലെ. അപ്പൊ ഫറാഷത്ത് എന്നുള്ള വാക്ക് എവിടെ നോക്കൂ? തതീറുൽ ഫറാഷാൽ ഫിൽ ഹദീഖ എന്ന് ഇവിടെ എഴുതണം. പിന്നുള്ളത് സിംഹമാണ്. സിംഹത്തിന് നമ്മള് അസദ് എന്ന് പറയും. അസദ് എവിടെ? യഖ്റുജുൽ അസദു മിനൽ അരീൻ, അസദ് ഗുഹയിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് ഇവിടെ എഴുതും. അത്രയാണ് അത് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ അസമ വാലിദ് ദാനിഷ്,
ഡാനിഷിന്റെ ഉപ്പ തീരുമാനിച്ചു അല അരിഹല യാത്ര പോകാൻ ഇല തിരുഫാന്ത്ര മാലുസ്ര കുടുംബത്തോടൊപ്പം യാത്ര പോകാൻ തിരിച്ചു. വസലു മഹത്തത്തിൽ ഖിതാർ, അവര് റെയിൽവേ സ്റ്റേഷനിലെത്തി. നുക്കമ്മൽ ഹിവാർ, ഇവിടെ ഹിവാർ പൂർത്തീകരിക്കണം. ഡാനിഷ് പറഞ്ഞു, മതാ തജിയു മതാ യജി ഉൽ ഖിതാർ, ഖിതാർ എപ്പോ വരും? വാലിദ് അപ്പൊ എത്ര എപ്പോ വരും കണ്ടുണ്ടാവും? ഏഹ്, നിങ്ങൾ മറ്റേ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു കാര്യം കണ്ടോ, ട്രെയിൻ ട്രെയിൻ വന്നപ്പോ യാത്ര പോയപ്പോ അവിടെ ഭാര സാഹിത്യം എന്നാ പഠിച്ചത്, നമുക്ക് വാങ്ങ ഭാര കലീലിൻ എന്ന് നമുക്ക് വാങ്ങ പറയാം അല്ലേ? ശരി, അപ്പൊ ഭാര സാഹിത്യം അല്ലെങ്കിൽ ഭാര കലീലിൻ ഏതുപോലെ ഏതുപോലെ എഴുതാം നമുക്ക്, ഭാര കലീലിൻ. പിന്നെയോ അയിന നജരിസ്, നമ്മൾ എവിടെ ഇരിക്കും? അതുവരെ എവിടെ ഇരിക്കും? ഓർഫത്തിൽ ഇൻതിള, അതിവിടെ തന്നെ ഉണ്ട്. ഓർഫത്തിൽ ഇൻതിളാർ, അപ്പൊ ഫി ഓർഫത്തിൽ ഇൻതിളാർ എന്ന് എഴുതാം. നമ്മുടെ ഈ വാക്ക് തന്നെ ഇവിടെ എഴുതിയാ മതി. ഓക്കെ, അപ്പോ ഞാനിഷ് വെച്ച് ഓർഫത്തിൽ ഇൻതിളാർ അയിന, എവിടെ വെയിറ്റിംഗ് റൂം എവിടെ? വാഴത്താൽ മേന്റെ കൂടെ വരൂ. പിന്നെ അയിന നെർക്കപ്പ്, നമ്മൾ എവിടെ നിന്നാണ് കയറുക യാ ബാബ? നെർക്കപ്പ് എന്തിൽ കയറുക എന്നാണ്. പിന്നെ അയിന നെർക്കപ്പ്, നമ്മൾ എപ്പോൾ കയറും എന്തിൽ? ഇവിടെ ഏതാ വരിക? ഖിതാർ എന്നാ വരിക. മിന്ന അയിന നർക്കബുൽ ഖിതാർ യാ ബാബ, ഖിതാർ ഖിതാർ എങ്ങനെ എഴുതാ? ഖിതാർ, മനസ്സിലായോ? അപ്പൊ മിന റസീഫി സാനി, രണ്ടാമത്തെ പ്ലാറ്റ്ഫോം. മതാ നസിൽ ഇല, നമ്മൾ എപ്പോഴെത്തും, എവിടേക്ക് ഇവര് പോണത്? തീർഫാന്തരം, ആ വാക്ക് ഇവിടെ ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഉത്തരം ചോദിക്കും, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരങ്ങൾ കിട്ടും, നന്നായി വായിച്ചു നോക്കുന്നു മാത്രം. അപ്പൊ രാവിലെ എത്തുന്ന ഇൻഷാല്ല എന്ന് ആര് പറഞ്ഞു? വാലിദ് പറഞ്ഞു. ഓക്കെ, ആറാമത്തെ വഫി അഹദി അയ്യാമത്തിൽ ഓണം, ഓണം ദിവസം അഹദ ദാനിഷ് വറക്കത്തലമർ, അഹദ് ദാനിഷ് വർക്ക്ഷീറ്റ് എടുത്തു. ബദ യസ്ലു ബൈൻ കലിമാത്ത്, അത് നമ്മൾ യോജിപ്പിക്കാൻ തുടങ്ങി. നസ്ലു കലിമാത്ത് ബിജുമുഅഹ, താഴെയുള്ള വാക്കുകളുടെ ജംഉകൾ അതിനോട് ചേർക്കാനാ പറയും. ഏതാ വരിക? ഇവിടെ സഹർ അല്ലേ, സഹറിന്റെ ജമ എന്താണ്? അസഹാർ, ഇതിലേക്ക് ചേർക്കണം. ഫറാഷത്തിന്റെ ജമ, ഫറാഷത്തിന്റെ ജമ എങ്ങനെ ചേർക്കും? ഫറാഷാത്ത് അല്ലേ. പിന്നെ മാഷിയത്ത്, മാഷിയത്ത് എന്താണ്? മാഷിയത്ത് ആടുകൾ, പശുക്കൾ, നാൽക്കാലികൾ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കണം, മവാഷി. പിന്നെ ഹക്കൽ, ഹക്കലിന്റെ ജമ ഹുഖൂൽ. പിന്നെയോ യസൂബിന്റെ ജമ എന്താ വരിക? യാസീബ്, എടിയല്ലേ. പിന്നെ നഹറിന്റെ ജമ അൻഹ, അതോട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ ഈ വീഡിയോ മക്കൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ, ഇൻഷാല്ലാ. അപ്പൊ ഇനി വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് കാണാം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.